സ്വാമിയെ ശരണമയ്യപ്പ. നാദ് ക്രിയേഷൻസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഖണ്ഡനാമം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ മണ്ണാർക്കാടാണ് പഠിച്ചത്, വളർന്നത് ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കേട്ട പാട്ടുണ്ട് അഖണ്ഡനാമത്തിന്, ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രീ തുഭ്യം നമോ നമ. ഇനി അതുമല്ലെങ്കിൽ ഞങ്ങളൊക്കെ കേട്ടിരുന്നത് വേറൊരു പാട്ടാണ്, മദഗജവാഹന മഹാമതേ ഹരിഹര സൂനോ നമോസ്തുതേ. ഇത്തരത്തിലുള്ള പാട്ടുകൾ അഖണ്ഡനാമം എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ കേൾക്കാറുള്ളത് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രമാണെങ്കിൽ, ഈ വൃശ്ചിക ധനു മാസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് അയ്യപ്പസ്വാമിയുടെ മന്ത്രമായിരിക്കും. അതെ, തികച്ചും വ്യത്യസ്തമായ ഒരു അഖണ്ഡനാമമായിരുന്നു എൻ്റെ അനുഭവത്തിൽ മൂത്താന്തറ ഭജന മഠത്തിൽ വെച്ച് ഞാൻ കണ്ട് അറിഞ്ഞ ഈ അഖണ്ഡനാമം. സത്യം പറഞ്ഞാൽ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു മാസം, ഇനി അതുമല്ലെങ്കിൽ ഒരു വർഷം നിർത്താതെ, ഒരിക്കൽ പോലും ഒരു തടസ്സം നേരിടാതെ നാമം ചൊല്ലുന്നതിനെയാണ് അഖണ്ഡനാമം ചൊല്ലുക എന്ന് പറയുന്നത്. എന്തായാലും പരിസ്ഥിതി മലിനീകരണം ഇല്ലാണ്ടാക്കാൻ പണ്ട് മുതലേ നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ച് നിർദ്ദേശിച്ച ഒരു മാർഗമാണത്രേ അഖണ്ഡനാമം. പിന്നെ ഇതിലേക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണില്ല. എന്നിരുന്നാൽ കൂടിയും ഒരൈക്യത്തിൻ്റെയും, അതുമല്ലെങ്കിൽ എല്ലാവരും കൂടിയുള്ള ഒരു സാഹോദര്യത്തിൻ്റെയും എല്ലാം വിളിച്ചു പറയുന്ന ഒരു തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരാചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം, അതുമല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അഖണ്ഡനാമം എന്നുള്ളതിനെ പറ്റിയിട്ട്. ആധ്യാത്മികമായി ബന്ധപ്പെടുത്തി നമ്മുടെ പൂർവികർ നമുക്ക് ഒരുപാട് അറിവുകൾ തന്നിട്ടാണ് നമ്മളിൽ നിന്നുമെല്ലാം അകന്ന് അവർ പോയത്, മൺമറഞ്ഞത്. സത്യം പറഞ്ഞാൽ വിഷുവിന് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് വഴി ആ വീട്ടിൽ അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അണുക്കളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞ് ആ പരിസരമൊക്കെ ശുദ്ധിയാക്കുന്നു എന്നൊരറിവ് പൂർവികർ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അത്തരത്തിലൊരു സയൻസ് എവിടെ നിന്നൊക്കെയോ ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും ഇത്തരത്തിൽ അഖണ്ഡനാമങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ചുറ്റുമുള്ള വൃക്ഷലതാദികളൊക്കെ അതിൻ്റെ എന്താ പറയുക ശുദ്ധിയിലേക്ക് കടന്നു ചെല്ലും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ പണ്ടൊരിക്കൽ എന്നോടൊരു ഗുരുസ്വാമി പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിൽ അഖണ്ഡനാമം പാടി നൃത്തം വയ്ക്കുക വഴി കരിമല വഴിയുള്ള യാത്ര അയ്യപ്പസ്വാമി വളരെ സുഖകരമാക്കി തീർക്കും, അല്ലെങ്കിൽ പാദങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകും എന്നാണ് പണ്ടൊരു ഗുരുസ്വാമി എനിക്ക് പറഞ്ഞു തന്നത്. എന്തായാലും കലിയുഗവരതനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ ഇഷ്ട വഴിപാടാണ് വെടിവഴിപാട്. ഇത് നമ്മൾ കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മലിനീകരണങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വൃശ്ചികമാസം മുതൽ മകരമാസം വരെയുള്ള മണ്ഡലമാസം. അപ്പോൾ പ്രകൃതി മലിനീകരണങ്ങളെല്ലാം തുടച്ച് നീക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അഖണ്ഡനാമ യജ്ഞങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും നടത്തുമ്പോൾ എല്ലാവരും അതിലൊന്ന് പങ്കുചേരുക, അതിൻ്റെ ഒരു ഭാഗമാവുക. കാരണം ഇത്തരം സംസ്കാരങ്ങൾ നമുക്ക് നല്ലതിന് വേണ്ടിയാണെന്നുള്ളത് മാത്രം അറിഞ്ഞുകൊണ്ട് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായാൽ അതിലേറെ പുണ്യം വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും പോലെ ഈ കൈയിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ഞെക്കുക, ഇല്ലാത്തവർ അതിൽ തന്നെ ഞെക്കിക്കോളി. ഇനി വേറൊരു കാര്യമുണ്ട്, എല്ലാ കൂട്ടുകാർക്കും ഇത് എത്തിക്കുക. അറിവുകളാണ്, ഒരറിവും ചെറുതല്ല. കേട്ടിട്ടില്ലേ നമ്മുടെ സുരേഷ് ഏട്ടൻ പറയുന്നത്? അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരിട്ടോളേ, അടുത്ത വീഡിയോയിൽ കാണാം.